വനംവകുപ്പിന് കീഴിലെ ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയിലേക്കുള്ള പി എസ് സി യോഗ്യതാ ലിസ്റ്റിൽ വന്നിട്ടും നിയമനം ലഭിക്കാതെ ഒരു കൂട്ടം യുവാക്കൾ. പ്രായപരിധി കഴിഞ്ഞ ഇവർക്ക് ഇനിയൊരു സർക്കാർ ജോലി നേടാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒഴിവുണ്ടായിട്ടും അത് നികത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് ഇവരുടെ ആരോപണം. 2018 പരീക്ഷ എഴുതിയവർ ഡ്രൈവിംഗ് ടെസ്റ്റും റോഡ് ടെസ്റ്റും തുടങ്ങി പല കടമ്പങ്ങളും കടന്ന് അവർ പി എസ് സിയുടെ യോഗ്യതാ പട്ടികയിൽ ഇടം പിടിച്ചു. എന്നാൽ അവരിൽ പലർക്കും ഇപ്പോഴും നിയമനം കാണാമറയത്താണ്. 2018 പരീക്ഷ എഴുതിയെങ്കിലും ഫിസിക്കൽ ടെസ്റ്റും ഡ്രൈവിംഗ് ടെസ്റ്റും റോഡ് ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ് അവസാനഘട്ട യോഗ്യതാ പട്ടിക വന്നത് 2021. ലിസ്റ്റിലുണ്ടായിരുന്ന 70 ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിച്ചിരുന്നു. എന്നാൽ 80 പേർ ഇപ്പോഴും പുറത്താണ്. ഒഴിവുള്ള ഡ്രൈവർ തസ്തികകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിലുള്ളവരാണ് തൊഴിലെടുക്കുന്നത്. പലതവണ മന്ത്രിമാർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. നിലവിലുള്ള യോഗ്യതാ ലിസ്റ്റിന് ഇനി 7 കൂടിയാണ് കാലാവധി. ലിസ്റ്റിൽപ്പെട്ടിട്ടും നിയമനം ലഭിക്കാത്തവർക്ക് പ്രായപരിധി കഴിഞ്ഞത് കാരണം ഇനി ഒരു പരീക്ഷയും എഴുതാൻ കഴിയില്ല. ആ സമയമല്ല, കോവിഡിൻ്റെ രൂക്ഷമായ ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മൾ കഷ്ടപ്പെട്ട് ഫിസിക്കലി സ്വന്തമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ ഈ ലിസ്റ്റിൽ ഇടം നേടുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് 3 എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നത് 21 വരുന്നു. KSRTC ബസ് വന്നു, പഴഞ്ചൻ ബസ് എടുത്തിട്ടാണ് നമ്മൾ ഇത്രയും ഇത് പ്രാക്ടീസ് ചെയ്തത്. PSC വന്ന് PSC നോക്കുമ്പോൾ ഇതിൽ താൽക്കാലികക്കാരുണ്ട്, ഞാനിപ്പം പുറത്തു. സാമ്പത്തിക ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഒഴിഞ്ഞുകിടക്കുന്ന ഡ്രൈവർ തസ്തികകൾ നികത്താത്തതെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. 500 വാഹനങ്ങളുള്ള വനംവകുപ്പിൽ 280 പേർ മാത്രമാണ് PSC മുഖാന്തരം ഡ്രൈവർ തസ്തികയിൽ ജോലി ചെയ്യുന്നത്. താത്കാലികാടിസ്ഥാനത്തിൽ ഇത്രയും തസ്തികകളിലേക്ക് തൊഴിൽ നൽകുന്നത് വനംവകുപ്പിൻ്റെ രഹസ്യ സ്വഭാവത്തെയും ബാധിക്കുമെന്നും ആരോപണമുണ്ട്. വാച്ചർമാർ ഉൾപ്പെടെ വനംവകുപ്പ് വാഹനങ്ങൾ ഓടിക്കുന്നത് ഒരു യോഗ്യതയുമില്ലാതെയാണെന്നും ഇവർ പറയുന്നു. ഇനിയൊരു പരീക്ഷ കൂടി എഴുതാൻ കഴിയാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അവസാനത്തെ പ്രതീക്ഷയുമാണ്. കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ നിലവിലുള്ള ലിസ്റ്റിൻ്റെ കാലാവധിയും കഴിയും. അതിനകം തന്നെ നിയമനമാകുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് അവർ. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് നിയമനങ്ങൾ സർക്കാർ പലപ്പോഴും വൈകിപ്പിക്കുന്നത്. പ്രായപരിധി കഴിയുന്നതോടെ പ്രതീക്ഷയറ്റുപോകുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. അവരെ കൂടി കാണാൻ, അവരെ കൂടി കേൾക്കാൻ സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ചില പ്രതികരണങ്ങൾ കേൾക്കാം. ഏറ്റവും ചെറിയ ലിസ്റ്റാണ്, എന്നിട്ടുകൂടി നിയമനങ്ങളില്ല. പോസ്റ്റ് ക്രിയേഷന് വേണ്ടി സെക്രട്ടറിയിൽ കയറി ഇറങ്ങി മടുത്തു. അത് വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോയി സംസാരിക്കുമ്പോഴൊക്കെ അവർക്കൊന്നും ഒരു താല്പര്യവുമില്ല പോസ്റ്റ് ക്രിയേഷൻ ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല. വനംവകുപ്പിൽ 269 സ്ഥിരം ഡ്രൈവർ തസ്തികകളാണുള്ളത്. ഇതിൽ ഏകദേശം 600-650 വാഹനങ്ങളാണ് ഇന്ന് വനംവകുപ്പിന് കീഴിലുള്ളത്. വിവിധ മേഖലയിലായിട്ട് ഓഫ് റോഡായാലും ഇപ്പോൾ അരിക്കൊമ്പൻ PT7 ആ മിഷനിലൊക്കെ ഒരു ഡ്രൈവറും ഒരു വനംവകുപ്പ് വാഹനത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് 600 വാഹനങ്ങൾക്ക് 269 ഡ്രൈവർമാർ എന്ന് പറഞ്ഞ റേഷ്യോ ഇന്ന് നിലനിൽക്കുന്നത്. 18 മുതൽ പരീക്ഷ എഴുതി, പിന്നെ ഒരു വർഷം കഴിഞ്ഞ് പിന്നെ കോവിഡ് വന്ന്, ഒരു വർഷം കഴിഞ്ഞവരാണ് ഫിസിക്കൽ, പിന്നെ ഒരു 6 കഴിഞ്ഞവരാണ് വണ്ടി ഡ്രൈവിംഗ് ടെസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 കഴിഞ്ഞ വെരിഫിക്കേഷൻ കഴിഞ്ഞ്, പിന്നെ ഒരു 3 കഴിഞ്ഞവരാണ് റാങ്ക് രജിസ്റ്റർ വന്നത്. ഇത്തരം പുതിയ തസ്തികകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നതിലുപരി വാഹനങ്ങൾ 600 നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. പക്ഷേ ആകെ തസ്തികകളുള്ളത് 259 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ള തസ്തിക ഉള്ളത്. പുതിയ തസ്തികകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. പുതിയ റാപ്പിഡ് റെസ്പോൺസ് ടീം അടക്കമുള്ള ഏറ്റവും അടിയന്തിരമായി എല്ലാ ഘട്ടങ്ങളിലും ഉപയോഗപ്പെടുത്തേണ്ട പല യൂണിറ്റുകളിലും പുതിയ തസ്തിക സൃഷ്ടിക്കപ്പെടുന്നില്ല.